കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണ ശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജോത്സ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. അന്നേരമാശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണു. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്കവേണമഭിഷേകവും പാലനം ചെയ്ക. രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനോ അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുലദന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസ അത്ഭുത വിക്രമനാഥ പ്രസീദമേ മാതാവുതന്നുടെ ദുഷ്കൃതം താപക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവുതന്നുടെ പാദാംബുജം ചിരസ്യാദായ ഭക്തിപൂണ്ഡിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാണീ തത്വയോക്തം മയാ തത്തയേ ദൈവശ്രുതം താതന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴ്കുന്നു ചൊല്ലിനാൻ. പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരന്നതു കാരണോ ചേതസാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവം മരിച്ചാലുമില്ലൊരു
സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൾ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായതാതൻ മൂഢമാനസൻ. സ്ത്രീജിതൾ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമദേ, മന്നവനായ ഭവാൻ വാഴ്ക മടിയാതെ. എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിന ഭൂമി ഭർത്താവിത നാരീജിതനല്ല കാമയുമല്ല മൂഢാത്മാവുമല്ലകൾ. തദന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വാൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയെ. രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം. രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിപിനവും പൂജനാദൻ വിധിച്ചതു മുന്നമേ. വിദ്യയമ്മയനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന്നരുതെങ്കിൽ ചെരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന. ദേഹമുപേക്ഷിപ്പ നിദേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപൂക്കൂ ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സജ്ഞയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീസുതനോടു ചൊല്ലിനാൻ. മൂഢനായിടല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ തമരോത്സഭവനർത്ഥിക്ക കാരണോ. ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ.
രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമ ദേവനിവർത്തനത്തിങ്കലുള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടു മന്ദമില്ലാതവടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി ബുക്കു വസിക്ക് നീ വന്നിടും അഗ്രജൻ താനു മനുജനോ ദേവിയുമീരേഴു സംവത്സരാമധൂരാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരഘോത്തമസന്നിധോ സാദരം ഗത്വാ മുഹർ നമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ യാവത്തവാഗമനം ദേവദേവ മേ തവ ദേവ നാരദം ഭജിച്ചിടുവ നിത്തം ഭരതോക്തി കേട്ടൂർഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത് മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാദുകമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതോ മന്വബ്ദപൂർണേ പ്രഥമമതിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരം തുടച്ചൻപോടു ചൊല്ലിനാൽ അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയവും എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിണ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരും പടയും നടകൊണ്ടിതു കൈതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗ പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി ബുക്കുരഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ്യ ബുദ്ധ്യ പുരവാസികൾ നിത്യസുഖേന
വസിച്ചതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോടുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാ മുനിജനസേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വേണൂരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങളയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാര്യ ധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടൻ വനാന്തരേ അത്രിതൻ ആശ്രമം ബുക്കുമുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനോ പൂജിച്ചതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജേവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂമിപാല നന്ദനന്മാരോടു ചൊല്ലഴുമെന്നുടെ പത്നിയുണ്ടത്ര കേളത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേയെന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൽ വത്സേ വരികരികേ ജനകാത്മജേ സൽസംഗമം ജന്മ സാഫല്യമോർക്ക വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയൂ വിശ്വ കർമ്മവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായതുകൂലവും കുണ്ഠലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥമനസൂയ നൽകിയിടിനാൾ നന്നു പാതിവ്രത്യം ആശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുത്തമം
കാന്തി നിനക്കു പുറയായി കുറിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം പൊക്കോ നന്നായി സുഖിച്ചു സുചിരും വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരൽ ഭർത്തുരുഗ്രേഗമിക്കുന്ന യച്ചിടിനൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചധ തുഷ്ടി കലർന്നു തപോധനത്രയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനോ ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേന നിൻമഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരമത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചേരി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ രാമ ഭരതനും അതേപോലെ തന്നെ ശ്രീരാമദേവനും തമ്മിലുള്ള സംവാദം ആണല്ലോ, അവർ പരസ്പരം സംസാരിക്കുന്നതാണ് തുടക്കം തന്നെ. അതിൽ ഈ ഭരതൻ ശ്രീരാമനോട് പിതാവിനെക്കുറിച്ച് ദശരഥ മഹാരാജാവിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. കാരണം ജ്യേഷ്ഠനെ വനത്തിലേക്ക് പറഞ്ഞയച്ചതും കൈകേയി മാതാവിൻ്റെ വാക്കുകൾ അംഗീകരിച്ചതെല്ലാം ഭരതനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവ് ചെയ്തതൊന്നും ശരിയല്ല, അദ്ദേഹം സ്ത്രീജിതനാണ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല എന്ന് ശ്രീരാമദേവനോട് പറഞ്ഞ സമയത്ത് ഭഗവാൻ ഭരതനോട് പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല, അതൊന്നുമല്ല ശരി. കാരണം സത്യം തെറ്റിച്ചു കഴിഞ്ഞാൽ, അതായത് പിതാവ് ദശരഥ മഹാരാജാവ് കൈകേയിക്ക് മുൻപ് രണ്ട് വരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. ആ വാക്കുകൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ് ചെന്നു പതിക്കുക. അതുകൊണ്ട് സത്യത്തെ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സാധുജനങ്ങൾ. അതായത് ധർമ്മപരിപാലനം ചെയ്ത് ജീവിക്കുന്നവരാരായിരുന്നാലും അവരാരും സത്യം തെറ്റിക്കില്ല, അതെത്ര തന്നെ കഠോരമായിരുന്നാലും. അതുകൊണ്ട് ഒരിക്കലും പിതാവിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്, അദ്ദേഹം സത്യത്തെ രക്ഷിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ നല്ല കാര്യമാണ്. എന്താ ചെയ്തത്? നിനക്ക് രാജ്യം ഭരിക്കുവാൻ തന്നു, എന്നെ വനത്തിലേക്ക് പറഞ്ഞയച്ചു. സ്നേഹം എന്നോടാണ് പിതാവിന് കൂടുതലായിട്ടുള്ളത്, കാരണം എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, രാജ്യം ഭരിക്കുന്നതിനാണല്ലോ പ്രയാസമുള്ളത്. അപ്പോൾ അച്ഛൻ ചെയ്തതായിരിക്കുന്ന, പിതാവ് ചെയ്തതായിരിക്കുന്ന ആ ഒരു കർമ്മത്തെ ഓർത്ത് ഒരിക്കലും പ്രയാസപ്പെടരുത് എന്ന് ശ്രീരാമദേവൻ രാഘവനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീരാമനെ പറഞ്ഞയക്കുന്നു. ശ്രീരാമൻ രാഘവനെ ഭരതനെ പറഞ്ഞയക്കുന്നു. ശ്രീരാമദേവൻ ഭരതനെ അയോധ്യയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അയോധ്യയിലെത്തുന്നു. അയോധ്യയിലെത്തിയ ശേഷം, അതായത് ഭരതനും അകമ്പടിയിൽ പോയിട്ടുള്ളവരെല്ലാവരും അയോധ്യയിലെത്തുന്നു. അയോധ്യയിലെത്തിയ ശേഷം ശ്രീരാമൻ്റെ പാദുകം സിംഹാസനത്തിൽ വെച്ച് അത് ശ്രീരാമചന്ദ്രനാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട്
ഭരതൻ രാജ്യം ഭരിക്കുകയാണ്. മാത്രമല്ല, 14 സംവത്സരം പൂർത്തിയായി കഴിഞ്ഞാൽ ആ ദിവസം നിർബന്ധമായും നിങ്ങൾ രാജ്യത്ത് തിരിച്ചെത്തണം. അല്ലാത്ത പക്ഷം എൻ്റെ ആയുസ് ആ നിമിഷം ഞാൻ അവസാനിപ്പിക്കുന്നതാണ് എന്ന് ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെയാണ് 9ാം ദിവസം വരുന്നത്. പിന്നീട് വരുന്നത് അത്യാശ്രമ പ്രവേശമാണ്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും എല്ലാം അത്യാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത്യാശ്രമ മഹർഷി എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മദേവൻ്റെ കണ്ണുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു മഹർഷിയാണ്. അതാണ് അത്യാശ്രമ മഹർഷി എന്ന് പറയുന്നത്. ആരണ്യകാണ്ഡത്തിൽ ആണല്ലോ ഈ കാനനത്തിൻ്റെ ഉൾവനങ്ങളിലേക്ക് പോകുന്നത്, ദണ്ഡകവനങ്ങളിലേക്ക് വനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു മുമ്പാണ് അത്രി മഹർഷിയെ സന്ദർശിക്കുന്നത്. ആശ്രമ പ്രവേശത്തിൽ ദണ്ഡകാരണത്തിൽ പോകുന്നതിൻ്റെ ഇടയിലാണ് ആശ്രമ പ്രവേശത്തിന് ശേഷം അവിടെ നിന്നും ദുഗൂലം എന്ന് പറഞ്ഞാലൊരു പട്ടാണ്. ദുഗൂലം വിശ്വകർമാവ് നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു പട്ടാണ് ഈ ദുഗൂലം എന്ന് പറയുന്നത്. അത് നൽകുകയാണ്. അനസൂയ മാതാവ് മറ്റുള്ള ആഭരണങ്ങളും, കർണാഭരണം, കുറിക്കൂട്ട്, അതേപോലെ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ആഭരണങ്ങളെല്ലാം സീതാദേവിക്ക് നൽകിക്കൊണ്ട് മാറോട് ചേർത്ത് നിർത്തി, വത്സേ, നീ ഭർത്താവിനോടൊപ്പം പോകുന്നത് വളരെ നന്നായി. ഇതൊരു പതിവ്രത ധർമ്മമാണ്. ഭർത്താവിനെ ഈശ്വരനായി കാണുന്ന ഭാര്യമാരെല്ലാം ചെയ്യേണ്ട ഏറ്റവും ഒരു വലിയ ധർമ്മമാണ് നീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനസൂയ മാതാവ് ആശ്രമത്തിൽ നിന്ന് സീതാദേവിയെ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. അല്ലയോ രാമചന്ദ്ര, ത്രിലോകുകൾക്കും നിന്റെ മഹാമായയാണ് സമൂഹകാരണി എന്ന തത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് അയോധ്യകാന്ഡം അവസാനിക്കുകയും ചെയ്യുന്നു. ഭരതനും രാഘവനും ഒരുമിച്ചുള്ള സംവാദവും അതിനുശേഷമുള്ള ഭാഗങ്ങളുമാണ് ഇത് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്. അപ്പം ഭരതരാഘവ സംവാദത്തിന് മുമ്പായിട്ട് ഭരതൻ ശ്രീരാമ സന്നിധിയിലെത്തുകയാണല്ലോ. അതിമനോഹരമായിട്ടുള്ള ഒരു പർണശാലയിൽ ആണ് ശ്രീരാമദേവൻ താമസിക്കുന്നത്. നല്ല ഫലമൂലാദികളുള്ളതായിരിക്കുന്ന വൃക്ഷങ്ങളും വള്ളികളും പൂക്കളും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള പക്ഷികളുടെ ശബ്ദങ്ങളും ശ്രുതിമധുരമായിട്ടുള്ള ശബ്ദങ്ങളും മാനും മുയലുമെല്ലാമുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ആശ്രമ പ്രദേശമാണ് ചിത്രകൂടാചലത്തിൽ ഭരതനും മറ്റുള്ളവർക്കൊക്കെ കാണാൻ സാധിച്ചത്. അയോധ്യയിൽ നിന്ന് ശ്രീരാമദേവനെ കാണാനായിട്ട് വന്നിട്ടുള്ളവർക്കെല്ലാം. പക്ഷെ ശ്രീരാമനെ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് വച്ച് കാണാനിടയായത് തന്നെ ഞാൻ ചെയ്ത പണ്ട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഒരു പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് ഭരതൻ കരുതുകയാണ്. ശ്രീരാമദേവൻ്റെ പാദം പതിഞ്ഞതായിരിക്കുന്ന മണൽത്തരികൾ, അവിടെ പാദം പതിഞ്ഞ മുദ്ര കാണുകയാണ്. അപ്പോൾ അത് കാണുമ്പം തന്നെ എന്താ ഭഗവാനെ ദർശിച്ച അനുഭൂതിയാണ് ഭരതൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പിന്നെ ശ്രീരാമചന്ദ്രനെ നേരിൽ കാണുമ്പോഴുള്ളൊരു സ്ഥിതി എന്തായിരിക്കും? അത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണാതിരിക്കുകയല്ലേ. അപ്പോൾ ആ കണ്ട സമയത്തുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശേഷം വസിഷ്ഠ മഹർഷി പിതൃമൃതിയെക്കുറിച്ചും മറ്റൊക്കെ പറയുന്നു. അത് കേട്ട് ശ്രീരാമചന്ദ്രൻ വളരെയധികം ഖിന്നനാവുന്നു, ദുഃഖിതനാവുന്നു. അദ്ദേഹം അതേപോലെ തന്നെ മൂവരും അവരെല്ലാവരും മന്ദാകിനിയിൽ കുളിച്ച് ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടെ ഇത് വീണ്ടും ആ ബലികർമ്മത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുണ്ടായ കാരണം
അവിടെ ഉദകക്രിയ ചെയ്യുന്ന സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു വെച്ചതാണല്ലോ ഈ രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം. രാമായണം മഹാഭാരതമെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃതി ചെയ്തു വെച്ചതാണല്ലോ. അപ്പോൾ അതിൽ ഈ പിതൃകർമ്മത്തെക്കുറിച്ചും പിതൃബലിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിണ്യാക നിർമ്മിതമായിട്ടുള്ള അന്നം കൊണ്ട് എന്ന് പ്രത്യേകം പറയുന്നു. അപ്പം പിണ്യാക നിർമ്മിതാന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോറ് തന്നെയാണ്. അപ്പോൾ ഈ അന്നം വേവിച്ച് ഉരുട്ടി വെക്കുന്നൊരു സമ്പ്രദായം ഹൈന്ദവ ജനങ്ങൾക്കിടയിൽ പിതൃക്കൾക്ക് വേണ്ടിയും പിതൃക്കളുടെ മോക്ഷത്തിനായി ചെയ്യുന്നൊരു ക്രിയയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വിഷയത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രാമായണത്തിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളത് വളരെ സവിശേഷമാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിത ചരിത്രത്തിലെ ദൈവജീവിത ചര്യയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇത്തരം മഹത് ഗ്രന്ഥങ്ങളിൽ കുറിച്ചു വെച്ചതായും ധർമ്മപരിപാലനത്തെക്കുറിച്ച് പറഞ്ഞതായും കാണാൻ സാധിക്കുന്നു. യാതൊരന്നം താൻ ഭുജിക്കുന്നു അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ എന്നാണ്. അപ്പോൾ യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ. അപ്പോൾ നമ്മൾ അന്നഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ആ അന്നത്തെ ആർക്ക് നൽകണം? പിതൃക്കൾക്ക് നൽകാം എന്നാണ് പറയുന്നത്. അപ്പം ഭുജിക്കാൻ പാടില്ലാത്തതൊന്നും ഭുജിക്കരുത്. ശ്രീരാമദേവൻ കൈകനികളും അന്നഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഭോജ്യ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബലികർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് കരുതി ഈ ഒരു ഭാഗത്തെ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ അന്ന് എല്ലാവരും ഈ ബലികർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുന്നതായതുകൊണ്ട് അന്ന് ഉപവാസം അനുഷ്ഠിച്ചു. ആഹാരമൊന്നും കഴിക്കാതെ എന്തായി ഉപവാസം അനുഷ്ഠിച്ച് ഇരുന്നു എന്നുള്ള. പിറ്റേന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റ് അവർ ദേഹശുദ്ധിയെല്ലാം വരുത്തി പിന്നെ മന്ദാകിനിയിൽ കുളിച്ചു, പൂജാദി കർമ്മങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അപ്പം സാധാരണ രീതിയിലുള്ളതായിരിക്കുന്ന ഭോജ്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം രാഘവനും ശ്രീരാമദേവനും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, അവിടെയാണ് നമ്മൾ ഇന്നത്തെ പാരായണത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത്? ക്ഷത്രിയന്മാർക്ക് പിതാവിന് ശേഷം മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് പ്രജാപരിപാലനം ചെയ്യേണ്ടത്. ഈ ഭരതൻ പറയാൻ, ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറയുക, ശ്രീരാമചന്ദ്രനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അദ്ദേഹം പറയാണ്, എന്താ പിതാവിൻ്റെ കാലശേഷം ഈ പ്രജാപരിപാലനം രാജ്യത്തെ രക്ഷിക്കേണ്ടത് മൂത്ത ജ്യേഷ്ഠനായ അങ്ങാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, മാത്രമല്ല ഇപ്പം പിതാവ് എന്തായി ഇല്ല, രാജ്യം ശൂന്യമാണ്. അപ്പം പിതാവ് മരണപ്പെട്ടതിനാൽ പ്രജകളും രാജ്യവും ശൂന്യമായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് കാനനവാസം അനുപേക്ഷണീയമല്ല, അങ്ങേക്കിത് അനുവദിച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയോധ്യയിൽ വന്നിട്ട് ഈ രാജ്യഭാരം ഏറ്റെടുത്ത് പ്രജകൾക്കെല്ലാം നല്ലത് വരുത്തണം എന്നാണ് രാഘവൻ പറയുന്നത്, ഈ ഭരതൻ രാഘവനോട് പറയുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പല കാര്യങ്ങളും പറയുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ അനിയനാണ് പറയുന്നത് വാശി പിടിക്കുകയെന്ന്, ചേട്ടൻ അങ്ങ് വരണമെന്ന് പറയും ചേട്ടൻ, പക്ഷേ പോകാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ചില കർത്തവ്യങ്ങളുണ്ട്. അപ്പോൾ പറ്റില്ല, അതിൻ്റെ കുറേ കാര്യകാരണങ്ങളെല്ലാം പറയുന്നു. പക്ഷെ വീണ്ടും ഭരതൻ പറയുന്നു, എന്നുവെച്ചാൽ അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അച്ഛന് കൊടുത്തൊരു വാക്കാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് ആ ധർമ്മം പരിപാലിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഭരതൻ തയ്യാറാവുന്നില്ല. ഭരതൻ വീണ്ടും വാശി പിടിക്കാൻ, അദ്ദേഹം ഒരു സ്ത്രീജിതനാണ്, അദ്ദേഹം വാർദ്ധക്യം ചെന്ന് മരിച്ചതിന് തുല്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് അങ്ങേക്ക് അങ്ങയോട് ഇത് പറഞ്ഞത്. ഇപ്പം അദ്ദേഹം നിശേഷം പോയിരിക്കുന്നു. അതുകൊണ്ട് ആ പിന്നെ എന്താ വാചകങ്ങൾക്ക്, പിതൃവാചകങ്ങൾക്കൊന്നും തന്നെ വലിയ പ്രാധാന്യം
കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വാശി പിടിക്കുകയാണ്. ഈ ചേട്ടന്മാരുടെ അടുത്ത് അനിയന്മാർ ചില കാര്യങ്ങളൊക്കെ വാശി പിടിക്കുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ബാലിശമായിട്ട് പറയുകയാണ്, ഏ വന്നേ പറ്റുമോ വന്നേ പറ്റുമോ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ അനിയൻ്റെ ഈ ബാലിശമായ വിഷയത്തിൽ നിന്ന് പിന്നെ തനിക്ക് പിന്മാറാൻ കഴിയുന്നില്ല എന്ന് ബോധ്യമായ ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയെ ഒന്ന് നോക്കുന്നു. അപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് വേഷം വേഗം മനസ്സിലായി, കാര്യം വേഗം മനസ്സിലായി. വസിഷ്ഠ മഹർഷി ഭരതനെ ഒന്ന് വിളിച്ചു, ഭരതനെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് വസിഷ്ഠ മഹർഷി ശ്രീരാമ സീതാ തത്വത്തെക്കുറിച്ച് ഭരതന് ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാരായണനാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നും അനന്തൻ ലക്ഷ്മണനായി വന്നുവെന്നും മഹാലക്ഷ്മി ആണ് സീതാദേവിയെന്നും ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കണമെന്നും രാക്ഷസരിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവതരിച്ചത് എന്നും എല്ലാം തന്നെ ഈ ഭരതന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് ബോധ്യമായ ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തു വരുന്നു, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈ ഭരതനോട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തിരിച്ച് അയോധ്യയിലേക്ക് പോകുവാനും പ്രജാപരിപാലനം നടത്താനും വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകാനൊക്കെ തയ്യാറായി, പക്ഷേ ഭരതൻ ഒരു ആവശ്യം പറയുകയാണ്. എന്താ പറയുന്നത്? അങ്ങ് ആ മെതിയടി എനിക്ക് തരണം. അതായത് ശ്രീരാമചന്ദ്രൻ കാലിൽ ധരിക്കുന്നതാണ് മെതിയടി. അപ്പോൾ പാദുകങ്ങൾ അത് അങ്ങ് എനിക്ക് നൽകണം. രാവണവധമെല്ലാം കഴിഞ്ഞു, 14 വർഷം പൂർത്തിയാകുന്ന ദിവസം അങ്ങ് എവിടെ വരണം? അയോധ്യയിലെത്തണം. അഥവാ എന്താ വെച്ചാൽ ഈ 14 വർഷം പൂർത്തിയായി അങ്ങ് ഈ അയോധ്യയിലെത്താതെ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ എന്താ ചെയ്യുക? പിറ്റേന്ന് വലിയ അഗ്നി ഉണ്ടാക്കി ആ അഗ്നിയിൽ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും. അതുകൊണ്ട് അങ്ങ് നിർബന്ധമായും കാനനവാസം കഴിഞ്ഞ് ഈ രാവണനെ വധല്ലം ചെയ്ത് 14 സംവത്സരം പൂർത്തിയാകുന്ന ദിവസം അയോധ്യയിലെത്തണം എന്ന് പറയുകയാണ്. ഇത് കേട്ട സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. കാരണം അനിയൻ്റെ ആ സ്നേഹം കാണുന്ന സമയത്തുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, മനസ്സൊന്ന് പിടഞ്ഞു. അദ്ദേഹം തൻ്റെ മെതിയടികൾ ഭരതന് നൽകി. ഭരതൻ ആ മെതിയടി ശിരസിൽ വെച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ 3 വലം വെച്ചു, അദ്ദേഹത്തിനെ വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, തീർച്ചയായും 14 വർഷം പൂർത്തിയാവുന്ന ദിവസം ഞാൻ അയോധ്യയിലെത്തുന്നതാണ് എന്ന് ശ്രീ ഭരതന് വാക്കുകൊടുത്തുകൊണ്ട് അയോധ്യയിലേക്ക് യാത്രയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ യാത്രയാക്കുന്ന സമയത്ത് ആരുണ്ട് കൂടെ? നമ്മളെല്ലാം വിചാരിച്ചു കൈകേയി വന്നിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ കൈകേയി ഉണ്ട്. കൈകേയി മാതാവിനെയും വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശാനുസരണം കൈകേയി മാതാവിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൈകേയി മാതാവിനെ ശ്രീരാമചന്ദ്രനും വളരെ സ്നേഹപൂർവ്വം യാത്രയാക്കി. കൈകേയി മാതാവും കുറ്റബോധത്തിലായിരുന്നു. അവരുടെ ആ എന്താ പറയുക, മനസ്സിലുള്ളതായിരിക്കുന്ന കുറ്റബോധം ഇതോടുകൂടി മാറി നിൽക്കുകയും ഇതെല്ലാം ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് എന്ന ബോധം അവരിലും ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ചതുരംഗപ്പടയും ആയി എല്ലാവരും യാത്രയായി. ഗുഹനോടൊപ്പമാണ് പോകുന്നത്. വഴികാട്ടിയായി ഗുഹൻ മുൻപേ നടക്കുന്നുണ്ട്. അങ്ങനെ ഗംഗാതീരത്തെത്തുന്നു. ഗംഗാതീരത്തുനിന്നും അക്കരെ പോകുന്നു. ചതുരംഗപ്പടയുമായി ഭരതനും ശത്രുഘ്നനും അയോധ്യയിൽ എത്തിച്ചേരുന്നു. അയോധ്യയിലെത്തിയ ഭരതൻ ഈ മെതിയടികൾ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് പൂജകൾ നിത്യപൂജകളെല്ലാം ചെയ്തുകൊണ്ടും ശ്രീരാമചന്ദ്രനാണ് രാജ്യം ഭരിക്കുന്നത് എന്ന ഉദ്ദേശത്തോടെ ഞങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ്റെ ഗംഗരന്മാരാണ് എന്ന ബോധത്തോടെ ഈ രാജ്യം വളരെ ഭംഗിയായി ഭരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. വീണ്ടും കുറച്ച് ദിവസങ്ങളും കൂടെ ഈ
ചിത്രകൂട ജലത്തിൽ ആര് വസിച്ചു? ശ്രീരാമചന്ദ്രൻ വസിച്ചു. പക്ഷേ മുനി സേവിതനായിട്ടുള്ള ഈ ശ്രീരാമചന്ദ്രൻ ഒരു കാര്യം ബോധ്യമായി. എന്താ ബോധ്യമായത്? ഇവിടെയുള്ള വഴിയൊക്കെ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും അറിയാം ചിത്രകൂട ജലത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നും. അയോധ്യാനിവാസികൾക്കും അതേപോലെ തന്നെ ഭരതനും മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയും അയോധ്യാനിവാസികളുടെയും അതേപോലെ തന്നെ എന്താ തൻ്റെ വേണ്ടപ്പെട്ടവരുടെയെല്ലാം ദർശനങ്ങൾ ഇവിടെ ഉണ്ടാവും, അവർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഈ രാജ്യഭരണത്തിലും അല്ലെങ്കിൽ മറ്റ് അവരുടെ സുഖഭോഗങ്ങളെക്കുറിച്ചും അന്വേഷണങ്ങളും കർത്തവ്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിന് ഭംഗം സംഭവിക്കും, അല്ലെങ്കിൽ തൻ്റെ എന്താ ഈ മുനി ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ തൻ്റെ ഈ പിന്നെ അവതാരത്തിൻ്റെ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യത്തിന് അത് തടസ്സമാവും എന്ന് ബോധ്യമായ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നും യാത്രയാവുകയാണ്. കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ദണ്ഡകാരണ്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ അങ്ങ് അഗാധതയിലേക്ക്, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തതായിരിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് ഈ ശ്രീരാമചന്ദ്രൻ യാത്രയാവുകയാണ്. അങ്ങനെ യാത്രയാവുന്ന മധ്യേ കുറേ ദൂരം നടന്നപ്പം അവർ അത്രി മഹർഷി എന്ന് പറയുന്ന എന്ന് പേരുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നു. നമുക്കറിയാം സപ്തർഷിമാരിൽ ഒരു വിശേഷപ്പെട്ട മഹർഷിയാണ്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് അത്രി മഹർഷി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമ സവിധത്തിങ്കിൽ എത്തുന്നു. അപ്പം അത്രി മഹർഷി ശ്രീരാമചന്ദ്രനെയും ഈ സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും കാണുന്നു. അപ്പം കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അവർ അർഘ്യാദി പൂജകൾ ചെയ്തു, അർഘ്യാദിപാദങ്ങൾ കൊണ്ട് പൂജകൾ ചെയ്തു പറയുന്നു. എന്താണെന്ന് വെച്ചാൽ കാല് കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കാല് കഴുകാനുള്ളതായിരിക്കുന്ന അവസ്ഥ ചെയ്തു. അതേപോലെ തന്നെ പൂക്കളിട്ട് പൂജിച്ചു. പിന്നെ ഈ കർപ്പൂരം കൊണ്ട് ആരതി ഒഴിയുക, ഇതാണ് സാധാരണഗതിയിൽ ഈ നമ്മുടെ സംസ്കാരത്തിൽ അതിഥി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ പൂജകളെല്ലാം ചെയ്തു ഇവരെ മൂന്ന് പേരെയും ഇവിടെ പർണശാലയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അപ്പം അവിടെ കുശലാന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ മുനി പറഞ്ഞു, യാത്രി മഹർഷി പറഞ്ഞു, അകത്ത് തപസ്വിനികളിൽ ഏറ്റവും വിശേഷപ്രദയായിട്ടുള്ള ഉത്തമയായിട്ടുള്ള ആരായിരിക്കുന്നത്? എൻ്റെ ഭാര്യ അകത്തുണ്ട്, ഒരു മുനി അകത്തുണ്ട്, തപസ്വിനികളിൽ ഏറ്റവും സവിശേഷപ്രദയായിട്ടുള്ള, അതുകൊണ്ട് അവരെ ചെന്ന് സന്ദർശിക്കണം എന്ന് പറയുകയാണ്. മൂവരും കൂടെ ഈ ധർമ്മശാലയുടെ അന്തർഭാഗത്തേക്ക് പ്രവേശിക്കുകയും അവിടെ ധ്യാന നിരതയായിരുന്ന മുനി ഈ അമ്മയെ കാണുകയും ചെയ്യുന്നു. തപസ്വിനിയായിട്ടുള്ള മാതാവിനെ കാണുകയും ചെയ്യുന്നു. അനസൂയ മാതാവ് ആയിരുന്നു അത്. അപ്പോൾ അവരെ കണ്ടു, അവരെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ അവർക്ക് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശ്രീരാമചന്ദ്രനാണ്, ലക്ഷ്മണനാണ്, സീതാദേവിയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ സീതാദേവിയെ അവർ സ്വന്തം ഒരു അമ്മ മക്കളെ കാണുമ്പോൾ എങ്ങനെയാണോ സന്തോഷവതിയായിട്ട് അരികിലേക്ക് വിളിക്കുന്നത്, അതേപോലെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സീതാദേവി വളരെ സന്തോഷത്തോടു കൂടി ചേർന്നു, അവരെ മുറുകെ പുണർന്നു അനസൂയ മാതാവ്. എന്നിട്ട് അവർക്ക് വളരെ വിശേഷപ്രദമായിട്ടുള്ള ഒരു പട്ടുവസ്ത്രം നൽകി എന്നുള്ളതാണ്. മാത്രമല്ല അലങ്കാരത്തിനായിക്കൊണ്ട് കർണാഭരണങ്ങളും അതേപോലെ തന്നെ തൊടുകുറിയും എല്ലാം അവർക്ക് നൽകി. എന്നിട്ട് അവരെ അനുഗ്രഹിച്ചു, എന്താ പതിവ്രതാധർമ്മം ആചരിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് എന്താ എല്ലാ കടമ്പകളും എല്ലാ ഈ കാനനവാസത്തിലുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അയോധ്യയിൽ ചെന്ന് ദീർഘകാലം ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിക്കുവാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനസൂയ മാതാവ് ഈ സീതാദേവിയെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഒരു ദിവസം അന്നത്തെ ദിവസം അവരവിടെ താമസിച്ചു. രാത്രിയായി. അങ്ങനെ
സുഖ നല്ല നല്ല ഭക്ഷണങ്ങൾ, അതെ, പിന്നെ ഈ മഹർഷി നൽകിയിട്ടുള്ള സുഖകരമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് വയറൊക്കെ നിറച്ച് നല്ല സന്തോഷമായി. അങ്ങനെ പിറ്റേന്ന് കാലത്ത് കുളിച്ച് എല്ലാ പൂജകളും നടത്തി അവർ യാത്രയാവാൻ തയ്യാറായി എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ പാരായണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കർക്കിടകമാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണ ശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജോൽസ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം